ഹായ്, ഇന്ന് ബിരിയാണി ഉണ്ടാക്കും, മട്ടൻ ബിരിയാണി. വേണം മട്ടൻ. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി എന്തെങ്കിലും പ്രത്യേകതയാണ്? പ്രത്യേകത ഉണ്ട്, സാംസന്റെ കുറച്ച് മസാല ഉണ്ട്. സാംസന്റെ മസാല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മസാല. ഇതിനു വേണ്ടി എടുക്കേണ്ട സാധനങ്ങൾ, ആദ്യം നമ്മൾ ടെൻഡർ മട്ടൻ എടുക്കുക. ടെൻഡർ മട്ടൻ കൊണ്ടുവന്നിട്ട്, ടെൻഡർ മട്ടൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ടെൻഡർ മട്ടൻ, ഇതാ ടെൻഡർ മട്ടൻ. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി യൂസ്വലി ഈ പീസ് എടുത്താൽ മതി. ഇങ്ങനെ ഇത്രയും വലിയ പീസ് എടുക്കണം. ഇത്രയും വലിയ പീസ് എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ആദ്യത്തെ കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ മേളി കിടക്കുന്ന സാധനം, ഇത് സാംസന്റെ സ്പെഷ്യൽ ഒരു പൊടിയാണ്. പക്ഷെ അത് പറയണം, അത് പാറ്റന്റാ, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം അത് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് പൊതീന, പൊതീന നമ്മൾ അത് ഡ്രൈ ചെയ്യുക. പൊതീന ഡ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെക്കുന്ന ഒരു പൊടിയാണ്. അപ്പം ഓൾറെഡി മട്ടൺ എടുത്തു, മട്ടൺ എടുത്ത് മാരിനേറ്റ് ചെയ്തു. മാരിനേറ്റ് ചെയ്യുന്നതിനാണ് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പൂൺ എടുക്കുക, ഈ മാരിനേറ്റ് ചെയ്ത സാധനങ്ങൾ മിക്സ് ചെയ്യുക. മാരിനേറ്റ് ഒരു തൈര് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1 അവർ ആയി ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത്. 1 അവർ വെച്ചിരിക്കും. വേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, ഉള്ളി അരിഞ്ഞ് നമ്മൾ ഇനി ഫ്രൈ ചെയ്യുക. ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാൻ എടുക്കുക. പാൻ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിലോട്ട് കത്തിച്ച് ഇത് വെക്കുക. അപ്പോഴത്തേക്ക് ചൂടാവുന്നത്തേക്ക് നമ്മൾ ഉള്ളി അരിയാം. ഉള്ളി അരിയുന്നത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലേറ്റായിട്ടുണ്ട്. അപ്പൊ അരിഞ്ഞ ഉള്ളി ഈ മയര പ്ലേറ്റിലോട്ട് ഞാനൊന്ന് മാറ്റുക. ഉള്ളി ഏറ്റവും മീൻസ് തിന്നായിട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് ഇപ്പം കിട്ടുന്ന ഉള്ളിയെല്ലാം ടർക്കിയുടെ ഉള്ളി ആയതുകൊണ്ട് വലിയ ഉള്ളികളാണ്. ഗൾഫില്ല. അപ്പം അവിടെ പാത്രം ചൂടാകുന്നു. ഇവിടെ ഉള്ളി നമ്മൾ പാത്രം ചൂടായി. ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഇടുക. നമുക്ക് ഇതിൻ്റെ അകത്ത് കുക്കിംഗ് ഓയിൽ, ഞാൻ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റലിൻ്റെ കുക്കിംഗ് ഓയിൽ അല്ല, കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി കോൺ ഓയിൽ ഇടുക. ഇത് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടി ഒരു ലാർജ് ഇതിലാണെങ്കിൽ ഒരു 4 സ്പൂൺ. ഹാഫ് കെ ജി മട്ടനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു 8 പേർക്ക് കഴിക്കാൻ പറ്റും.
നമ്മൾ നോർമലി വീട്ടിൽ കഴിക്കുമ്പോൾ ഒരു ബിരിയാണിയുടെ അകത്ത് മൂന്ന് പീസ് ഉണ്ടെങ്കിൽ അത് ധാരാളം ഒരാക്ക. നമ്മൾ ഇച്ചിരി റൈസും ഇങ്ങനെ എടുത്ത് കഴിക്കുക. അതിനുവേണ്ടിയുള്ള വേറെ സാധനങ്ങൾ ഇഞ്ചി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ എണ്ണ ചൂടാവുന്നത്തേക്ക് നമ്മൾ നമ്മുടെ പുതിനയും ധനിയ എന്ന് പറഞ്ഞാൽ മല്ലിയിലയും പുതിനയിലയും നമ്മൾ അരിയുന്നതായിരിക്കും. ഇത് ഇതിനകത്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പം പത്ത് പ്ലേറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒറ്റ പ്ലേറ്റ് ഇതെല്ലാം കഴുകുവാൻ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ധനിയയും പുതിനയും ഒന്നിച്ചങ്ങ് കഴുകി വെച്ചിരിക്കുന്ന ധനിയയും പുതിന ധനിയാം പുതിന ഇവിടുന്ന് മേടിക്കുമ്പോൾ നല്ലവണക്ക് റിൻസ് ചെയ്യണം, നല്ലവണ്ണം കഴുകണം. നല്ലവണക്ക് കഴുകിയാൽ അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഈ വിഷം അതും ഇതും ഒക്കെ വരുന്ന ഇതായത് നമ്മൾ നല്ലവണക്ക് കഴുകി റിൻസ് ചെയ്ത് ഇച്ചിരി വിനാഗിരൊക്കെ ഇട്ട് കഴുകുവാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വിനാഗിരി ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണെന്നും ഇതിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി അത് ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ അവർ ടൈം തരുന്നത്. അപ്പം നമ്മൾ നല്ലവണക്കൊന്ന് ഇതുണ്ട് കേട്ടോ, നല്ലവണക്കൊന്ന് അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലെ കുറച്ച് ഭാഗവും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് പുതിന അത് മിക്സാ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മട്ടൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടുക ഉണ്ടോ. മട്ടൻ്റെ അകത്തോട്ട് ഇട്ടു, എണ്ണ ചൂടാവുന്നോണ്ടിരിക്കുന്നു. ഇത് പിന്നെ നമ്മൾ ലാസ്റ്റ് ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഇത് മിക്സ് ചെയ്യണം. ഇതും നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. ഇത് ഈ മട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ട ഒരു പുതിന ഉണ്ട്, അത് ഡ്രൈ പുതിന കിട്ടുന്നല്ല. അത് നമ്മൾ പുതിന മേടിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. ഫ്രഷ് ആയിട്ടുള്ള പുതിന അല്ല ഡ്രൈ ചെയ്ത്, അതിൻ്റെ അകത്ത് വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് പ്ലാൻ ഒരു വീക്കിലി ആണെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മൾ അതെല്ലാം ഇത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്ത് വെക്കുക. നല്ല വേലുള്ള സ്ഥലമാണ്. ഇനി നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ കുറവില്ലല്ലോ, ഇഞ്ചി എടുക്കുക. ഇഞ്ചി അങ്ങ് ചതയ്ക്കണം, അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അല്ല ഇവിടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടില്ലേ, അത് വേണ്ട, ഇത് വേണ്ട. ഇതും ചൈനയുടെ ഇഞ്ചിയാ, പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ബെസ്റ്റ് ആൻഡ് നോ പ്രിസർവേറ്റീവ്സ്. അകത്ത് കയറാൻ ജ്യൂസിയ വെളുത്തുള്ളി ഒരു ഫോർ ഇതാ നമ്മുടെ എന്ത് പറയുന്നത് എടുത്തിരിക്കുന്നത്, അതും കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുന്ന പറയാ ചതയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ഇഞ്ചി അല്ല, ഇതും ചൈനയുടെ ഇഞ്ചി ആയിരിക്കും. അല്ല വെളുത്തുള്ളി, വെളുത്തുള്ളിയും ചൈനയുടെ തന്നെ. എണ്ണ ചൂടായി വരുന്നുണ്ട്, എണ്ണ നല്ലോണം ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇതും ഒന്ന് റെഡി ആക്കി വെക്കുക. ഇത് ഏറ്റവും ചെറിയ പീസ് നമുക്ക് അറിയാവുന്ന രീതിയിൽ കട്ട് ചെയ്യുക. ഈ ബാച്ചിലേഴ്സ് ലൈഫിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽമാരുടെ കൂടെ കട്ട് ചെയ്യാനൊന്നും ഒക്കത്തില്ല. പക്ഷേ ഇത് നാടൻ സ്റ്റൈല്, അവരവരുടെ ഇഷ്ടം പോലെ ചതഞ്ഞെടുക്കണം, ചതച്ചെടുക്കണം. സോറി, മെക്സിക്കാൻ വേണ്ട. ഇത് നമ്മുടെ നാടൻ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമുണ്ട്, ഇതിനകത്തോട്ട് ഇടുക. ഇതും ഇതും കൂടെ അങ്ങ് ഇടുക. കല്ലിൻ്റെ അകത്ത് ചതച്ചെടുക്കുക ഇത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വേണം. ഓക്കെ, നമ്മുടെ നാടൻ സ്റ്റൈലിലാണെങ്കിൽ ഒത്തിരി സമയമൊക്കെ എടുക്കും ഇതിന്. ഇതൊക്കെ അങ്ങ് ചതച്ച് ഇങ്ങനെ വെച്ചിട്ട് അവിടെ എണ്ണ ചൂടായി, എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് ഉള്ളി നമ്മൾ ഇട്ടിട്ട് ഉണ്ടോ, എണ്ണ ചൂടായില്ലേ,
എന്നിടത്ത് ഇത് ബ്രൗൺ ആകുന്നിടം വരെ നല്ല ബ്രൗൺ ആയിട്ട് നമ്മളിത് വറുത്ത് പോകും. കേട്ടിട്ടുണ്ടോ ഈ സവാള കുറച്ചുകൂടി ഇതാകാൻ വേണ്ടി നമ്മൾ ഉപ്പുകൂടി ഇടുന്ന, ഇച്ചിരി ഉപ്പിട്ടതല്ല, ഇച്ചിരി ഉപ്പിടുക. പക്ഷെ അത് പ്രാക്ടിക്കലി എനിക്കറിയത്തില്ല എങ്ങനെ ഉപ്പ് ഇതിനകത്ത് റിയാക്ട് ചെയ്തിട്ട് ഇത് ബ്രൗൺ ആക്കുന്നതെന്നുള്ളത്. ആൾക്കാർ പറയുന്ന ഇതനുസരിച്ച് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട പെട്ടെന്ന് ബ്രൗൺ ആവും. പക്ഷേ ഈ എത്ര ആൾക്കാർ ബ്ലോഗ് കാണിച്ചപ്പോൾ ഇത് പറയുന്നില്ല ഈ ഉള്ളിടകത്ത് ഉപ്പ് ഇടുമ്പോൾ എന്തുവാ റിയാക്ഷൻ നടക്കുന്നത്, പെട്ടെന്ന് അത് ആവാൻ വേണ്ടി വെള്ളമയം. പിന്നെ ഇത് അയോഡൈസ്ഡ് അയോൺ ഉള്ള ഒരു ഇതായിരിക്കും. അത് ആ കെമിക്കൽ റിയാക്ഷൻ അതിനെ കുറിച്ചൊന്നും പറയാൻ നോക്കത്തില്ല എന്തുവാന്നുള്ള. ഇതവിടെ ഉള്ളി അവിടെ കിടന്ന് ബ്രൗൺ ആവട്ടെ. അതിനുവേണ്ടി നമ്മൾ പിന്നെ നമ്മുടെ ഇഞ്ചി ഇച്ചിരി കലക്കാനുണ്ട്. ഈ ഇഞ്ചി നമ്മൾ ഇനി ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യുക. ഇഞ്ചിയൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുള്ളൂ, നമുക്ക് സമയമില്ലല്ലോ. നമ്മൾ ഇഞ്ചി എല്ലാം ഇട്ട് പെട്ടെന്ന് ചെയ്യുന്നില്ലല്ലോ. ഇത് നമ്മുടെ കൊച്ച് മമ്മൂട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത ബ്ലോഗ് ഇനിയും ഈ കൊച്ചുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ അടുത്ത ബ്ലോഗൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് കഴുകാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. ഓക്കെ, ഇതിന് ഇനി ഇതും അങ്ങ് മിക്സ് ചെയ്തു. ആൾക്കാർ പറയാം ഈ ഇഞ്ചിയുടെ ഒരു പച്ചപ്പ് വരുമോ, പക്ഷെ ആ പച്ച ചൊവ വരത്തില്ല. നമ്മളിത് നല്ലോണൊക്കെ കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ, ആ അത് ഇളക്കണം, അത് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാൽ ഡിപ്പ് ചെയ്തിട്ടാൽ മതി. ഉള്ളി അത് ഇച്ചിരി സമയം എടുക്കും, അത് ഈ ടർക്കിയുടെ ഉള്ളി ആയുണ്ട്, ടർക്കിയുടെ ഉള്ളി ആയുണ്ട്, വലിയ ഉള്ളിയാ ഇപ്പം കിട്ടുന്നത്. അടുത്തത് ഇപ്പം നമുക്ക് നല്ല നല്ല ഇത് കിട്ടുന്നുണ്ട്, പച്ചമുളക് ഇവിടെ വരുന്നുണ്ട്. ആ പച്ചമുളകത്തെ ഒരു 3 പച്ചമുളക് എടുക്കും. നല്ലവണ്ണമൊക്കെ നമ്മൾ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് അതിൻ്റെ സൈഡ് കളയുക. കളഞ്ഞിട്ട് ആ സെയിം ഇഞ്ചി ചതയിലോട്ട് ഇതും കൂടെ അങ്ങ് ചതക്കുക. എരി കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇടാം, പക്ഷെ നമ്മൾ അവരുടെ ഇഷ്ടമാണ്, നമ്മൾ അത്രയും യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സാധനം എടുക്കുക, ഈ മുളക് മുളക് മിക്സ് ചെയ്യുക. ഇപ്പോഴത്തെ ഈ ഉള്ളി ടർക്കിയുടെ ഉള്ളി എന്ന് പറയുമ്പോൾ ഇത് ബ്രൗൺ ആയച്ച സമയം എടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഉള്ളി ആണെങ്കിൽ അത്രയും സമയം എടുക്കത്തില്ല, ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ ആവണം. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ ആവണം. ചില ഉള്ളികൾ മൂത്തിട്ടില്ല, ചിലത് പെട്ടെന്ന് ബ്രൗൺ ആയി. ഈ ഒരു ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. ലാസ്റ്റ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതായിരിക്കും. ഉള്ളി നമ്മുടെ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു, ആയിക്കഴിഞ്ഞ് തീ ഒന്ന് കുറയ്ക്കുക. നമ്മൾ ഈ ഈ ഉള്ളി നമ്മൾ എടുത്തത് എണ്ണയുടെ കൂടെ തന്നെ ഇടുവാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാനത് മിക്സ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ പകുതി ഉള്ളി ഞാൻ പിന്നെ ലാസ്റ്റ് ബിരിയാണിയുടെ കൂടെ ഇടാൻ വേണ്ടി വെക്കും. കുറച്ചുള്ളി മാത്രമായിട്ടുണ്ട്, ഒരു അതിൻ്റെ ഒരു ഹാഫ് ഓഫ് ദ ഉള്ളി നമ്മൾ എടുത്തതിൻ്റെ ഹാഫ് അതും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. അത് വിത്ത് എണ്ണയാണ്, എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ മാത്രമാണ്. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി നെയ്യ് യൂസ് ചെയ്യും ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതും നല്ലോണക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട്
ട്രൈ ചെയ്തിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ ഇത് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ അകത്ത് ഉണ്ടാക്കി നോക്കാം. അടുത്ത് നമ്മൾ ഇനി കുടത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇത് എപ്പിസോഡിൽ വരുന്നത്. അത് കുടത്തിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കും. കുട ഇവിടെ മേടിക്കാൻ കിട്ടണം, കുട ഇവിടെ മേടിക്കാൻ കിട്ടണം. നെക്സ്റ്റ് ഈ അല്ല, ഇത് ബിരിയാണി മേലെ ഇടാൻ വേണ്ടി ഇത് ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് ഇതാണ്. എണ്ണ അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഈ ടിഷ്യൂസ് യൂസ് ചെയ്യുന്ന എല്ലാം അവരോരവരോരുടെ ഇതനുസരിച്ച് യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ആ സ്പെസിഫിക്കേഷൻസും അതെല്ലാം നോക്കിയിട്ട് യൂസ് ചെയ്യാവും. എല്ലാം കാര്യം നോക്കുമ്പോൾ ഓഫർ മാത്രം നോക്കിയിട്ട് നമ്മൾ പോകാൻ പാടില്ല. ഇതിനകത്തിന് നമ്മൾ ഈ ക്യാഷ്യൂ നട്ട്, ഇച്ചിരി ക്യാഷ്യൂ നട്ട്, ഈ ക്രിസ്മസ് നമ്മൾ ഈ എണ്ണ ചൂടാ. പക്ഷെ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ ഉള്ളിയുടെ അകത്തിലെ വെള്ളം എണ്ണ ആ എണ്ണയുടെ ആ ഇതങ്ങ് പോകും. ഇത് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ വെക്കുക. ക്യാഷോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാലറി ഹൈ ആ, ഓൾമോസ്റ്റ് ബ്രൗൺ ആയി. കറിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. പിന്നെ ക്യാഷ്യൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ ബിരിയാണി കൂടി ദം ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും. ആ ഒന്ന് ഇത് ദം മട്ടൻ. പക്ഷേ ദം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളേ ദമ്മ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ക്രിസ്മസ് ഇടുക. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കുക്കർ എടുക്കുക. നമുക്ക് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ചെയ്യണം. സമയം ഇതാ നമ്മൾ ഈ കുക്കർ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് എത്ര മണിക്കൂറായി വേണം? ഒരു മണിക്കൂർ കഴിഞ്ഞു. ഒരു മണിക്കൂർ. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത മട്ടൺ എടുത്തിട്ട് നമ്മൾ ഇനി ഇച്ചിരി നമ്മളത് കുക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഇനി ഈ മട്ടൺ ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഇടുക മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇതിനകത്ത് ഇടുക. ഓക്കെ, ഒരു ആവി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രഷർ ഇതിനകത്ത് വെക്കുക. എണ്ണ സെയിം ടൈം നമ്മൾ നമ്മുടെ എണ്ണയോടെ അല്ല, എണ്ണ നമ്മളെ ഇതെന്താ നമ്മുടെ ക്യാഷ്യൂ നട്ട് നമ്മൾ ഓൾറെഡി വറുത്തതല്ലേ എണ്ണ. അതിനകത്ത് ക്രിസ്മസ് മാത്രം ഉള്ളായിരുന്നു ബാക്കി, അത് അതിൻ്റെ അകത്ത് അങ്ങ് ഇടുക. ഇത് പെട്ടെന്നാവും, ക്രിസ്മസ് പെട്ടെന്നാവും. ഇനി നമ്മുടെ അടുത്ത ഇത് പറഞ്ഞാൽ റൈസ് കഴുകുക. റൈസ് എടുക്കുക, എത്ര പേർക്ക് ഉണ്ടെന്ന് ഒന്ന് കഴുകി. ഇത് വെള്ളം തിളപ്പിക്കുക. ആ തിളക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി നമ്മൾ ബട്ടർ ചേർക്കാം. ഇത്രയും ബട്ടർ മതി. ഇതിനകത്ത് ഇടുക അരി സ്റ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും. ഇച്ചിരി നമ്മൾ ഉപ്പ് ചേർക്കുക. നമ്മുടെ കുക്കറിൽ ഇപ്പം നമ്മൾ മട്ടൺ വേവിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത 2 വിസിലായി കഴിഞ്ഞു.
ഓൾറെഡി രണ്ട് വിസൽ ആയി കഴിഞ്ഞു, വെച്ച മട്ടൺ രണ്ട് വിസൽ അടിച്ചു. ഇനി നമ്മൾ റൈസ് ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇല്ല, ഇത് മൂന്നാമത്തെ വിസലുമായി. അപ്പൊ നമ്മൾ റൈസ് ഇതിനകത്ത് ഇടുക. ഇത് ഓൾറെഡി കഴുകി കൊതുത്ത് വെച്ച റൈസാ. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്ത് ഇടുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇതും കഴിഞ്ഞു. ഇതിന് ഹാഫ് ബോയിൽ ആകുമ്പോൾ നമ്മൾ എടുക്കുമായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കുറവാ. അപ്പൊ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത വെള്ളം ഇച്ചിരി ഇടുക. ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ഉപ്പും ബട്ടറും എല്ലാം ഇട്ടിട്ടുണ്ട്. നാലാമത്തെ വിസലായി. അത് പകുതി വന്നു. ഇനി നമ്മൾ ഇത് മാറ്റുമായിരിക്കും. ഈ റൈസ് നമ്മൾ എടുക്കുക. ഇത് എങ്ങും അടിക്ക് പറ്റിയിട്ടില്ല. ഇച്ചിരി മട്ടർ ചേർത്താൽ മതി കേട്ടോ. നെയ്യും ചേർക്കാം കേട്ടോ. നെയ്യ് ഞാൻ യൂസ് ചെയ്യുന്ന നെയ്യ് എന്ന് പറഞ്ഞാൽ അമുലിന്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി ബട്ടർ മതി നമുക്ക്, അല്ലെ ഇച്ചിരി നെയ്യ് ഇടാം. ഇതിനകത്ത് ഇനി ഈ സാധനങ്ങളിൽ അങ്ങോട്ട് ഇടുക. കറുവാപ്പട്ട ഉണ്ട്, ബേലീഫ് ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഏലക്ക ഉണ്ട്, പിന്നെ വലിയ വലിയ ഏലക്ക ഉണ്ട്. ഇത് നമ്മുടെ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വെള്ളം വരുമ്പോൾ ഇത് വരും. ഇങ്ങും അടിക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ റൈസ് കൊണ്ട് ഇടുക. അപ്പൊ റൈസ് ഇടുമ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരി ഇച്ചിരി റൈസ് ഇടുക. ഇതിനകത്ത് ഉള്ളി ഇടുക. നമ്മൾ ഈ കാഷ്യൂനട്ടും നമ്മുടെ മുന്തിരിങ്ങ ഇടുക. അതിൻ്റെ പുതിന, ഇത് ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത്. ഇതിനകത്ത് ഒരു കാര്യം ചെയ്യണം, നമ്മൾ നാരങ്ങ വെച്ചിട്ടുണ്ട്. ഓക്കെ, നാരങ്ങ നമ്മൾ മുറിക്കുക. കുരു മാറ്റുക. നമ്മൾ നാരങ്ങ ഒന്ന് ഒന്ന് പിഴിഞ്ഞിടുക. ഓക്കെ, ഇനി ഇതിൻ്റെ വെളി ഞാൻ അടുത്ത റൈസ് ഇടുക. ഇതിനും ഞാൻ പുതിന എല്ലാം ഇടുക. കാഷ്യു കാഷ്യു ഉള്ളി എല്ലാം ഇടുക. നാരങ്ങ പിന്നെയും പിഴിഞ്ഞ് ഒഴിക്കുക. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അങ്ങ് കവർ ചെയ്യുക. ഇപ്പൊ യൂസ് ചെയ്ത അലുമിനിയം ഫോയിൽ എന്നിട്ട് ഇത് അങ്ങ് കവർ ചെയ്യുക. എന്നിട്ട് തീ ഇച്ചിരി മീഡിയം തീ ഇടുക. ആവി കയറി ഡണ്ണായി. ഇതിനോട് ഇച്ചിരി പപ്പടം, നമ്മുടെ സലാഡ്, ആ ഇച്ചിരി അച്ചാറും കൂടെ കൂട്ടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.